അച്ഛമ്മ എന്തൊക്കെയാ പറയുന്നേ? ശിവ ഇപ്പം മിടുമിടുക്കനായി. നമ്മുടെ കമ്പനിയിലെ റെസ്പോൺസിബിലിറ്റീസ് ഞാനിപ്പോ ഇവനും ഷെയർ ചെയ്യാറുണ്ട്. എങ്കിലൊക്കെ കുഴപ്പത്തിലായി കാണും. ഇല്ല അച്ഛമ്മേ, ഇപ്പൊ തന്നെ പ്രധാനപ്പെട്ട ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടായി വന്നിരിക്കുന്നെ, അല്ലേ ശിവ? അതെ. എനിക്ക് ഈ ഫയൽ ഒന്നും കാണണ്ട. സ്വാമിയുമായിട്ടുള്ള കോൺട്രാക്ട് അല്ലേ? അയാളെന്നെ വിളിച്ചിരുന്നു. ഒരു കുന്തം അറിയാത്ത ഒരുത്തനെ എന്തിനാ വിട്ടതെന്ന് ചോദിച്ചു. ഇനിയുള്ള കാര്യങ്ങൾ സിദ്ധാർത്ഥ് നേരിട്ട് നോക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടാ അയാൾ ഒപ്പിട്ടത്. നീ ഇവനെ കണ്ടുപഠിക്കണം. കണ്ണന്റെ സ്ഥാനത്ത് നിന്നാ ഇവൻ നമ്മുടെ ബിസിനസ്സുകൾ നോക്കി നടത്തുന്നത്. ശമ്പളത്തിന് വേണ്ടി മാത്രമാണോ? അല്ലേ അല്ല, നമ്മളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാ ഇവൻ വേറെ ജോലി തേടി പോകാത്തത്. എന്താ ചമ്മേ? അല്ലേലും എന്നേക്കാൾ കാര്യം കാര്യസ്ഥന്റെ മകനോടാ. എന്താടാ, എന്താ പിറുപിറുക്കുന്നേ? ഒന്നുമില്ല. പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതാ പോയത്. ആർക്കായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ല അച്ഛമ്മേ. നോക്കിക്കോ, അവനെ മിടുക്കനാക്കി ഒരു ദിവസം ഞാൻ അച്ഛമ്മയ്ക്ക് മുമ്പിൽ നിർത്തും. ഓ, അന്ന് വെളുത്ത കാക്ക മലന്നു പറക്കും. എടാ സിദ്ധു, ഇവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഈശ്വരമഠത്തിന് എന്തെല്ലാം പ്രയോജനം ഉണ്ടായിരുന്നു. നാളെ തന്നെ ഇവിടുത്തെ പിന്തുടർച്ച അവകാശ കേസിൽ നമുക്കനുകൂലമായി വിധി വരാനിരിക്കുന്ന ദിവസമാ. കണ്ണന് ഷൂട്ടിങ്ങുള്ള സ്ഥിതിക്ക് ഞാൻ പോയാലേ പറ്റൂ. ഇവൻ മര്യാദയ്ക്കായിരുന്നെങ്കിൽ ഇവനെ വിടാമായിരുന്നില്ലേ? എന്തായാലും ഈശ്വരമഠത്തിൽ അങ്ങ് പോകേണ്ട കാര്യത്തിൽ എനിക്ക് സഹായിക്കാൻ പറ്റില്ല. അടിയൻ പഴയ കാര്യസ്ഥന്റെ മകനല്ലേ ആവുന്നുള്ളൂ. എന്നാലും എന്റെ അച്ഛമ്മയ്ക്ക് കൂട്ടുവരാം. വരണോ? വേണ്ട വേണ്ട, കോടതി തനിച്ചു പോയി വരാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്. പേര് ഗീതാകൃഷ്ണൻ എന്നല്ലേ? അതെ. നിങ്ങൾ ആദ്യമായി കൂട്ടിൽ നിൽക്കുന്ന ഈ പ്രതിയെ കാണുന്നത് എപ്പോഴാണ്? 2017 ജനുവരി 15. എവിടെ വച്ച്? തിരുനക്കരയിൽ എന്റെ വീട്ടിൽ വെച്ച്. പ്രതി വീട്ടിൽ വന്നിരുന്നു. നിങ്ങൾ പ്രഥമ വിസ്താരത്തിൽ പറഞ്ഞു നിങ്ങളും പ്രതിയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു എന്ന്, ശരിയല്ലേ? അതെ. ആ കരാറല്ലേ ഇത്? ഇതില് നിങ്ങൾ സാക്ഷി ഒപ്പിട്ടിട്ടില്ലേ? എവിടെ വച്ച്? തിരുനക്കരയിൽ വച്ച്. കൈൻഡ്ലി ബി മാർക്ക് ദിസ് ഡോക്യുമെന്റ് ആസ് എക്സിബിറ്റ് D1. യുവർ ഓണർ, കൈൻഡ്ലി ബി നോട്ടഡ് ദ കരാർ ഡേറ്റ് 2016 December 24th. യെസ്. അപ്പോൾ നിങ്ങൾ 2017 ജനുവരി 16 ഈ പ്രതിയെ കണ്ടതെന്ന് പറയുന്നത് പച്ചക്കള്ളമല്ലേ? That's all, Your Honor. മാഡം, ഒരു മിനിറ്റ്. ആ ഡോക്യുമെന്റ്സിന്റെ കോപ്പി എവിടെ? അതൊക്കെ ഞാൻ നേരത്തെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ശരി. ആ അയ്യോ, ഇവിടെ ഒരു കണ്ണാടി വെച്ചോണ്ടിരുന്ന വക്കീലിനെ കണ്ടായിരുന്നു ഇപ്പൊ കേസ് വാദിച്ചോണ്ടിരുന്ന. അവര് നേരത്തെ അവിടെ നിൽക്കായിരുന്നു. അവിടെ ഉണ്ടോന്ന് നോക്കി.
എന്താ മാഡം? ഒന്നുമില്ല, ഞാൻ വേറെയാളാന്ന് വിചാരിച്ചു. മാഡം എവിടെ നിൽക്കുകയായിരുന്നു? അടുത്ത നമ്മുടെ കേസാണ്, വരും. ആ ടീച്ചർക്ക് ഇത്തിരി പണത്തിന്റെ ആവശ്യമുണ്ടെന്ന് മോള് പറഞ്ഞിരുന്നു. എത്രയാ വേണ്ടത്? 6,00,000 രൂപയാണ് എനിക്ക് ആവശ്യം. അത്രയും തുക തരാൻ പറ്റിയില്ലെങ്കിൽ കഴിയുന്നത്ര എന്നാ മതി. പ്രോമിസറി നോട്ടോ ബ്ലാങ്ക് ചെക്കോ എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, തരാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ടീച്ചർ ഈ പണം എങ്ങനെ തിരിച്ചു വരുമെന്ന് മാത്രം പറഞ്ഞാൽ മതി. 6,00,000 രൂപയുടെ ചെക്ക് ഞാൻ എടുക്കാം. അത് പിന്നെ ആ എമൗണ്ട് എനിക്ക് ഒറ്റത്തവണയായിട്ട് തരാൻ പറ്റില്ല കേട്ടോ. ഡേവിഡ് സാറിനോടും ഇത് തന്നെയല്ലേ പറഞ്ഞത്? പക്ഷേ അയാളെപ്പോലെ ഞാനവിടെ ഒന്ന് ബഹളം വെക്കാനൊന്നും പോകുന്നില്ല. എല്ലാത്തിനും ഒരു ഒളിയും മറയും വേണമെന്ന പക്ഷക്കാരനാ ഞാൻ. മൂന്ന് മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാൾ സുന്ദരി ടീച്ചറാ. കൈന്ന് വിടെ പറഞ്ഞേ. മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയാണെങ്കിലും ശീലാവധി ജമയലിന് ഒരു കുറവുമില്ല. കൈ വിടോ, കൈ. എല്ലാ പെണ്ണുങ്ങളും പണത്തിന് വേണ്ടി ശരീരം വിൽക്കുന്നവരാണോ? ഭർത്താവ് മരിച്ച സ്ത്രീകളോട് തന്നെ പോലുള്ളവർക്ക് ഇങ്ങനെ പെരുമാറാനേ പറ്റത്തുള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പല ചെന്നാക്കളെ തന്നെ പോലെ വർഷങ്ങളായിട്ട്. അവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്റെ ആഗ്രഹം സാധിക്കാതെ നീ ഇവിടെ നിന്ന് പോവില്ല. ഞാൻ പോവും. കാണോ അതെനിക്ക്? തുടരോ, ഒന്നുകൂടെ എന്റെ കയ്യിൽ ഒന്നുകൂടെ തൊടേ. തൊട്ടാ ഞാൻ കൊന്നിട്ടേ പോത്തുള്ളൂ. ആ ശരിയാക്കാം. ഓക്കെ ഡേവിഡ്, ബൈ. ഈടെയായി ഇത്തിരി സന്തോഷം പ്രസരിപ്പും കൂടിയിട്ടുണ്ട്. അല്ല, എന്താ അതിന്റെ രഹസ്യം? രഹസ്യം എന്തായാലും കോടതിയിൽ അതിന്റെ ഗുണം കാണുന്നുണ്ട്. ഇന്ന് തകർത്ത് മറിച്ചല്ലോ. താങ്ക്സ്. ശരി. കാവ്യ, എന്താ ശ്രീ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ ശ്രീ. ആ
എന്തായാലും പറയേ ശ്രീ. അത് പിന്നെ സേതുവിന്റെ ഇന്ന് എവിടെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നു? ഇല്ല, എന്തേലും സിറ്റിയിൽ നിന്ന് വാങ്ങണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയാന്ന് പറഞ്ഞിരുന്നു. ശ്രീ എന്താ അങ്ങനെ ചോദിച്ചേ? ഇല്ല ഒന്നുമില്ല, വെറുതെ ചോദിച്ചാ. അല്ല വെറുതെ അല്ല ശ്രീ ചോദിച്ചത്, കാര്യം പറയാം. അത് പിന്നെ സേതുവിന്റെ ആണോന്ന് എനിക്ക് ഉറപ്പില്ല, എന്നാലും ഞാൻ അതുപോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അമ്മ കണ്ട സ്ത്രീക്ക് അറിയില്ലേ, ചെന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു. കണ്ടത് അത്ര നല്ലൊരിടത്തല്ല. കാവ്യക്കറിയാലോ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിമൽ കുമാറിനെ, അയാളുടെ വീട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ടാ സേതു ആന്റി പോരുന്നത്. അല്ല, ആന്റി പോലെ ഇരിക്കുന്ന സ്ത്രീ ഇറങ്ങിയിരുന്ന കണ്ടത്. അത് സേതു ആന്റി തന്നെയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞേക്കണം. വേണ്ടേ? വേണം. ആന്റി ആയിരിക്കില്ല അത്. ആ സമയത്ത് ഞാൻ കണ്ണട വെച്ചിരുന്നോ ഇല്ല, ഓർമ്മ കിട്ടുന്നില്ലല്ലോ. പോയിട്ടെന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി, ഒന്നും തുറന്നില്ല. നിരാശപ്പെടേണ്ട മോളെ, ഒന്നല്ലെങ്കിൽ മറ്റൊരു വഴി തുറക്കുമെന്ന് നീ തന്നെയല്ലേ പറയാറ്? അതെ അച്ഛാ, പക്ഷെ പിടിച്ചു നിൽക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? കാവ്യമോളുടെ കല്യാണത്തിന് കടം തന്നവർ പോലും ഇപ്പൊ പറയുന്നത് ഒന്നും കയ്യിലില്ലെന്ന്, അവരുടെ മുഖം കണ്ടാൽ അറിയാൻ നുണയാ പറയുന്നെന്ന്. എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവളായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സഹകരണ ബാങ്കിൽ നമുക്ക് വലിയ ബാധ്യതയുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞു തുടങ്ങി കാണും. ഭരണസമിതിയിലുള്ളവർ ഒന്നും മറച്ചു വെക്കില്ലല്ലോ. ഒരാളുടെ പതനമാണ് വിഷയമെങ്കിൽ കാട്ടുതീ പോലെ പടരാൻ അധികം നേരവും വേണ്ട. ശരിയാ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ അച്ഛനെ കൂടെ കൂട്ടി പോകുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നിപ്പോയി. പ്രായം എത്രയായാലും ആണ്തുണ ആണ്തുണ തന്നെ അച്ഛൻ. എന്താ മോളി നീ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ ഈ വേഷമൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായി വന്നിട്ട് അച്ഛന് ചോറ് വിളമ്പി തരാം. അവള് വേഷം മാറാൻ പോയി. അപ്പൊ അമ്മ ഇന്ന് പുറത്തു പോയി എന്നുള്ളത് സത്യമല്ലേ? ഇത് തന്നെ കാര്യ. അവൾക്ക് പിന്നെ പുറത്തിറങ്ങണ്ടേ? ആരുടെയോ അരങ്ങേറ്റത്തിനുള്ള ഡ്രസ് ഡ്രൈ വാഷിങ്ങിന് കൊടുത്തിട്ട് ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. നീ എന്തായിരുന്നു നേരത്തെ എത്തിയോ? അമ്മ ഇന്ന് എവിടേക്കാ പോയത്? എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇന്ന് എന്റെ ഒരു സ്റ്റുഡന്റിന്റെ പേരന്റ്സിനെ കാണാൻ പോയതാ. ഓഹോ, മുത്തശ്ശൻ പറഞ്ഞത് അമ്മ അരങ്ങേറ്റത്തിനുള്ള ഡ്രസ് ഡ്രൈ വാഷ് ചെയ്യാൻ കൊടുക്കാൻ പോയിന്നാണല്ലോ. ആണോ? രണ്ടുപേരും ഒരേ നുണയെങ്കിലും പറയാൻ ശീലിക്കുന്നത് വളരെ നല്ലതാ. അതോ പിന്നെ ഡ്രൈ വാഷിന് കൊടുത്തിട്ടാണല്ലോ ഞാൻ പേരന്റ്സിനെ കാണാൻ പോയത്. അതാ അമ്മയുടെ ചുന്ദ്രി വക്കീൽ ചോദിച്ചപ്പോ അമ്മയ്ക്ക് അങ്ങനെ നാവിൽ വന്നുള്ളതാ. അമ്മ ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ട് വിമൽകുമാറിന്റെ വീട്ടിൽ പോയിരുന്നു. അമ്മ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടെന്ന് ശ്രീ പറഞ്ഞല്ലോ. അയ്യോ ശ്രീയോ, അവൻ വേറെ ആരെങ്കിലും ആയിരിക്കും കണ്ടത്. അല്ലാതെ അല്ല, പിന്നെ അമ്മയെ കണ്ട ശ്രീക്ക് വ്യക്തമായിട്ട് അറിയാം. കരഞ്ഞുകൊണ്ട് അമ്മ ഇവിടെ ഇറങ്ങി വന്നത്. കരഞ്ഞു. ഓ, ആ വീട്, അത് നമ്മുടെ നിമിഷ നിമിഷ എന്നുള്ള സ്റ്റുഡന്റിന്റെ വീട്. ആ കുട്ടിയുടെ അച്ഛൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണോ വിമൽകുമാർ ആണോ ഒന്നും എനിക്കറിയില്ല. ഞാനവിടെ പോയിരുന്നു,
അരങ്ങേറ്റത്തിന്റെ കാര്യം സംസാരിക്കണ്ടേ? അതിന് സംസാരിച്ചു തിരിച്ചു പോന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവരുടെ സൽക്കാരം കണ്ട് മനസ്സ് നിറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ടാവും. അല്ലാതെ അല്ലാതെ ഞാൻ കരഞ്ഞൊന്നും അല്ലെന്ന് ശ്രീയോടൊന്ന് പറഞ്ഞു തരേ. നിമിഷയുടെ അച്ഛന്റെ നമ്പർ ഇതാ. ഈ പറഞ്ഞ സത്യമാണോന്ന് ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. നീ എന്തെന്നെ ചോദ്യം ചെയ്യാണോ? ഇത് കോടതി മുറിയാണെന്ന് വിചാരിച്ചോ നീ? ഇവിടെ നീ എന്റെ മകളാണ്, അല്ലാതെ വക്കീലൊന്നും അല്ല. എന്റെ ചോദ്യത്തിന് ഉത്തരവില്ലാതാവുമ്പോ ഇങ്ങനെ തട്ടിക്കേറണ്ട. അമ്മ ഇന്ന് കാണാൻ പോയ ആൾ ഒട്ടും ശരിയല്ല എന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. എന്റെ കഥയിച്ച അയാളുടെ കുഴപ്പം? അയാളെ പരിചയമുണ്ടെന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീക്ക് നാണക്കേട. എന്നോട് മടിച്ചു മടിച്ചാ ശ്രീ ഇത് പറഞ്ഞത്. ശ്രീ ഈ വീടിന് ആരാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത്രയും പ്രായമായെങ്കിലും ആൺതുണ ആൺതുണ തന്നെയാണെന്ന് നീ പറഞ്ഞതിന്റെ അർത്ഥം ഈ അച്ഛന് ഇപ്പോഴാ മോളെ മനസ്സിലായത്. ഒരു കുറ്റവാളിയെപ്പോലെ മക്കളുടെ മുന്നിൽ നിൽക്കുന്നതിലും ഭേദം അവരോട് ഈ ഭാരിച്ച ബാധ്യതയുടെ കാര്യം തുറന്നു പറയുന്നതല്ലേ നല്ലത്? വേണ്ട, പാടില്ല അച്ഛാ. അതിന്റെ പേരിൽ എന്റെ കാവ്യമോളുടെ കല്യാണവും കീർത്തിമോളുടെ പഠനവും മുടങ്ങിയ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഈ കുറ്റപ്പെടുത്തലുകൾ അതൊക്കെ നമുക്ക് എത്രയോ കാലമായിട്ട് ശീലമുള്ളതാ അല്ലേ? എന്തായാലും ശ്രീജിത്തിന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ? വേണ്ടേ? മാറ്റണം. ശ്രീയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പിന്നെ സംശയം എന്റെ മനസ്സിലാ. കാവ്യച്ചിക്ക് എന്താ സംശയം? നമ്മുടെ അമ്മയ്ക്ക് അയാളുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണോ? പെണ്ണേ, ഒരൊറ്റൊരെണ്ണം കൂടെ തന്നോണ്ടല്ലോ. അങ്ങനെയാണോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? അയാള് മോശമായിട്ട് പെരുമാറിയ തന്നെ അമ്മ അയാളുടെ കരുണ അടിച്ച് പൊട്ടിക്കും എന്ന് എനിക്കറിയാം. എങ്കിൽ പിന്നെ വേറെ എന്ത് സംശയം കാവ്യച്ചിക്കുള്ളെന്ന് പറ. അമ്മ എന്താവശ്യത്തിന് അയാളെ കാണാൻ പോയത്? അതാ എന്റെ സംശയം. ഓ, ഇതായിരുന്നു സംശയം എങ്കിലേ ഇത് തീർക്കേണ്ടത് ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടായിരുന്നില്ല. ഓ, ഇതായിരുന്നു സംശയം എങ്കിലേ ഇത് തീർക്കേണ്ടത് ഇങ്ങനെ ചോദ്യം ചെയ്തിട്ടായിരുന്നില്ല. ഇപ്പോ അമ്മയ്ക്ക് തോന്നിയത് എന്തായിരിക്കും ചേച്ചിക്ക് അറിയോ? ചേച്ചി അമ്മയുടെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് ഒരു സാധനം ഉണ്ടല്ലോ. എന്തായിരുന്നു എന്റെ പേര്? ആ, പിടികിട്ടി, പാതിവൃത്യം. ചേച്ചി അതിനെ സംശയിച്ചെന്നായിരിക്കും അമ്മയ്ക്ക് തോന്നിയത്. അമ്മയ്ക്ക് അങ്ങനെ തോന്നിക്കാണോ? ഒരു ഡൗട്ടും വേണ്ട, ഈ എനിക്ക് പോലും തോന്നിയത് അങ്ങനെയാ. എനിക്ക് അമ്മയെ കാണണം. ഇപ്പൊ പോണ്ട, അമ്മ വയലുണ്ടാവും. എനിക്ക് കണ്ടേ പറ്റൂ. എനിക്ക്
എന്റെ അമ്മ ഒരു സംശയമില്ല. അങ്ങനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു നിമിഷം എന്തൊക്കെയോ പൊട്ടത്തരം ഞാൻ പറഞ്ഞു. അമ്മ എന്നോട് ക്ഷമിക്കണം. രൂപ 6.5 ലക്ഷമാണ് എനിക്ക് തരാനുള്ളത്. അത് മുതലാക്കാൻ എനിക്ക് ഈ കെട്ടിടം കിട്ടിയേ പറ്റൂ. അതിനു വേണ്ടി 6.5 നഞ്ചത്ത് ചവിട്ടേണ്ടി വന്നാലും ഞാൻ ചവിട്ടും.